എന്തെങ്കിലും അടയാളം കണ്ടാലേ വിശ്വസിക്കൂ എന്ന് ഷഠിക്കുന്ന മനുഷ്യന്റെ ബാലിശമായ ചിന്തയെ ഇന്ന് പിശാജ് ശരിക്കും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റുവാനും മനുഷ്യരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഇത് കാരണമാകും ദൈവവചനത്തെ അറിയാത്തവരും അംഗീകരിക്കാത്തവരുമാണ് എന്തെങ്കിലും അടയാളങ്ങൾക്കായി കാത്തിരിക്കുന്നത് എന്ന് പൗലൂസ് വ്യക്തമാക്കുന്നു ഇതായിരുന്നു യഹുദന്മാരുടെ പരാജയമെന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ദൈവം തന്റെ മക്കളുടെ ജീവിതത്തിൽ ആവശ്യമായത് ചെയ്യുവാൻ ഇന്നും എന്നും ശക്തനാണ് എന്നാൽ ആരെങ്കിലും അതുപോലെയുള്ള കാര്യങ്ങൾക്കു വേണ്ടിയാണ് ദൈവത്തെ വിളിക്കുന്നതെങ്കിൽ അത് തെറ്റല്ലേ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് സാധ്യമല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ലോകജ്ഞാനം കൊണ്ട് നോക്കുമ്പോൾ ദൈവവചനം ബോഷത്വമാണെന്ന് തോന്നുന്നു എന്നാൽ അത് അനുഭവിക്കുന്ന ഓരോരുത്തർക്കും ദൈവശക്തിയാണത് ഇന്ന് വളരെയേറെ അത്ഭുത പ്രവർത്തകരുണ്ട് ഈ അടുത്ത സമയം വരെ ഏത് രോഗികളെയും സൌഖ്യമാക്കുക മാത്രമാണ് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ മരിച്ചവരെ ഉയർപ്പിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ അവകാശപ്പെട്ടുകൊണ്ട് മുൻപോട്ട് വരുന്ന ഒരുപാട് ആളുകൾ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഇക്കൂട്ടരെ നാം വിലയിരുത്തേണ്ടതുണ്ട് ദൈവവചനം നമ്മുടെ സൌകര്യത്തിന് വ്യാഖ്യാനിക്കുകയല്ല ദൈവവചനത്തിനനുസരണമായി നാം ജീവിക്കുകയാണ് വേണ്ടത് ഈ പ്രക്ഷേപണങ്ങളിലൂടെ ദൈവമക്കളെ അതിനായി സഹായിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് വിശുദ്ധ പൌലോസിന് പറയുവാനുള്ളത് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം സഭയിലെ പിണക്കവും ഭിന്നതയുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് പന്ത്രണ്ടാം വാക്യം വരെ നാം വായിച്ചിരുന്നല്ലോ ഒന്നാം അധ്യായത്തിന്റെ അതേ വിഷയം തന്നെ പൌലോസ് തുടർന്നും സംസാരിക്കുകയാണ് പന്ത്രണ്ടാം വാക്യത്തിൽ നാം കണ്ടത് നിങ്ങൾ ഓരോരുത്തൻ ഞാൻ പൌലോസിന്റെ പക്ഷക്കാരൻ ഞാൻ അപ്പോലോസിന്റെ പക്ഷക്കാരൻ ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നു പൌലോസിനെ കുറിച്ച് നമുക്ക് വളരെയേറെ അറിയാം അവൻ ബുദ്ധിമാനായിരുന്നു കഴിവുള്ളവനായിരുന്നു ധൈര്യശാലിയായിരുന്നു അങ്ങനെ അനേകം ഗുണഗണങ്ങൾ പറയുവാനുണ്ടായിരുന്ന ഒരു വ്യക്തി എന്നാൽ അവൻ ശാരീരികമായ അത്ര ആകർഷിക്കത്തക്ക ഒരു വ്യക്തി അല്ലായിരുന്നു എന്ന് നാം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും സിമോൻ പത്രോസിനെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ എന്തൊരു പ്രസംഗം അവൻ ആദ്യം ഒരൽപം ബലഹീനനായിരുന്നെങ്കിലും പിന്നെ ശക്തിയോടെ മുൻപോട്ട് വന്നു സുവിശേഷത്തിന്റെ ഒരു ഉന്നതനായ പ്രചാരകനായി പത്രോസ് അപ്രകാരം തീർന്നു അവന് ഒരു നല്ല ഹൃദയവും ഉണ്ടായിരുന്നു വികാരാവേശത്താലായിരുന്നു അവൻ മിക്കപ്പോഴും പ്രവർത്തിച്ചിരുന്നത് ആദിമസഭയിലെ ഉന്നതനായ പ്രസംഗകരിൽ ഒരാളായിരുന്നു അപ്പല്ലോസ് അവൻ ഒരു അപസ്തോലനായിരുന്നില്ല വലിയ അംഗീകാരവും അവനുണ്ടായിരുന്നില്ല എന്നിരുന്നാലും അവൻ അതിമഹത്തായ ഒരു പ്രസംഗകനായിരുന്നു ഈ പേർക്കും ശക്തമായ വ്യക്തിത്വമുണ്ടായിരുന്നു എന്നാൽ അവർ സഭയിൽ ഭിന്നതയുണ്ടാക്കിയിരുന്നില്ല അതിന് അവർ ഒരിക്കലും ഒരുമ്പെടുമായിരുന്നില്ല വിശ്വാസത്തിന് വേണ്ടി അവർ ഒരുമിച്ച് പോരാടിയിരുന്നു അവർ ആത്മാവിന്റെ ഐക്യത കാത്തുസൂക്ഷിച്ചിരുന്നു അവരെല്ലാം കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്തിയിരുന്നു പ്രശ്നം ഈ നേതാക്കന്മാരുടെ ഭാഗത്തല്ലായിരുന്നു ഭിന്നതയുണ്ടാക്കിയതിൽ കുറ്റക്കാരായിരുന്നത് സഭയിലെ അംഗങ്ങളായിരുന്നു അതിനുവേണ്ടി ഈ ദൈവദാസന്മാർ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നുപോലും ചിന്തിക്കുക സാധ്യമല്ല അങ്ങനെ അവർ ചെയ്യുമായിരുന്നില്ല ഒരു ചെറിയ കൂട്ടം പറഞ്ഞു ഓ ഞങ്ങൾക്ക് പൗലോസിനെ വലിയ ഇഷ്ടമാണ് അവൻ പ്രസംഗിക്കുമ്പോൾ അവന്റെ കരച്ചിൽ കാണണം വേറൊരു കൂട്ടം പറഞ്ഞു ഞങ്ങൾക്ക് ശിമോൻ പത്രോസിനെയാണ് ഇഷ്ടം അവൻ പ്രസംഗിക്കുമ്പോൾ എന്തൊരു ആത്മ ആ ആവേശം ഒന്ന് കാണേണ്ടതാണ് അത് സുവിശേഷം പറഞ്ഞു ഫലിപ്പിക്കുവാൻ അവനെ പോലെ കഴിവുള്ളവരുണ്ടോ എന്ന് സംശയിക്കുന്നു വേറൊരു കൂട്ടം ഇങ്ങനെ പറഞ്ഞു ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾ അപ്പൊലോസിന്റെ കൂടെയാണ് നിങ്ങൾക്ക് അവനെ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനൊക്കെ പറയുന്നു അവനാണ് വാസ്തവത്തിൽ ആയിരക്കണക്കിന് ആളുകളോട് സംസാരിക്കുന്നത് ഈ മൂന്ന് പേരും ദൈവത്തിന്റെ ദാസന്മാരാകുന്നു എന്ന വസ്തുത ഈ ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രശ്നം അതേക്കുറിച്ച് പൌലോസ് ഇവർക്ക് എഴുതുവാൻ പോകുകയാണ് ക്രിസ്തുവിന്റെ കേന്ദ്രാഭിമുഖ്യത ആകുന്നു സഭയിലെ ഭിന്നിപ്പിനും പിളർപ്പിനും പിളർപ്പിനുമൊക്കെയുള്ള പരിഹാരം ഇത് പൌലോസ് ഈ ജനത്തെ കാണിക്കുവാൻ പോകുകയാണ് ക്രിസ്തുവിങ്കിലേക്ക് വരുവാൻ സ്ത്രീ പുരുഷന്മാർ മനസ്സ് കാണിക്കുന്നത് വരെ സഭയിലെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകില്ല മറ്റേതൊരു വഴിയും കൂടുതൽ പ്രശ്നത്തിലേക്ക് മാത്രമേ കൊണ്ടെത്തിക്കൂ അതെ താങ്കളുടെ വ്യക്തിപരമായ കാര്യമാണെങ്കിലും ഇതുതന്നെയാണ് സത്യം ഒരു ഉപാധിയും പറഞ്ഞ് രക്ഷപ്പെടുവാൻ സാധ്യമല്ല ക്രിസ്തുവിനെ താങ്കളുടെ ജീവിതത്തിന്റെ കർത്താവായി ജീവിതത്തിന്റെ കേന്ദ്രമായി അംഗീകരിക്കൂ പ്രശ്നങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കൂ അവനെ താങ്കളുടെ പങ്കാളിയായി മനസ്സിലാക്കൂ ഈ പറഞ്ഞ മൂന്ന് കൂട്ടങ്ങൾക്കും പുറമേ നാലാമതൊരു കൂട്ടം പറയുകയാണ് ഞങ്ങൾ ക്രിസ്തുവിന്റെ പക്ഷക്കാർ ആകുന്നുവെന്ന് അവർ ക്രിസ്തുവിനെ തങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമതായി കാണുകയോ അംഗീകരിക്കുകയോ അല്ലായിരുന്നു പിന്നെയോ ഏതാണ്ട് ഒത്തിരി ആത്മീകരാണെന്ന് കാണിക്കുവാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു അവർ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലെ ഏറ്റവും മോശമായ കൂട്ടം ഈ ഒടുവിൽ പറഞ്ഞു തന്നെയാണ് അവർ ഇപ്പോൾ ക്രിസ്തുവിന്റെ പേരിൽ ഒരു പാഷാണ്ണ മതം ഒരു കൾട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് അവരുടേതായ ഒരു ചെറിയ കൂട്ടം ഉണ്ട് മറ്റെല്ലാവരെയും അവർ അതിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നു അവരത്രേ ആത്മീകരെന്ന് അഭിനയിക്കുന്ന അനാത്മികർ നാം ഇന്ന് ജീവിക്കുന്ന ഈ കാലയളവിൽ സഭ അകത്തുനിന്നും നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ സഭയിലെ പ്രശ്നം ഇന്ന് പുറമേ നിന്നല്ല പുറമേ നിന്ന് വാസ്തവത്തിൽ പ്രോത്സാഹനം മാത്രമേ ഉള്ളൂ ലിബറൽ അതെ അങ്ങനെ ചിന്തിക്കുന്ന ചിന്താഗതിക്കാർ നശിപ്പിച്ച സഭകൾക്ക് കണക്കില്ല ഒരു വിളിയുമില്ലാത്തവർ ഒരു ദർശനവും ഇല്ലാത്തവർ ഒരു തൊഴിലായി സുവിശേഷവേല ഇറങ്ങുന്നു ഏതെങ്കിലും ബൈബിൾ കോളേജിൽ നിന്ന് ലഭിക്കുന്ന ചിന്താഗതികൾ അതുപോലെ സഭയിൽ വിളമ്പുന്നു അത് തങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ സത്യമായിരിക്കുന്നു എന്ന് ചിന്തിക്കുക പോലുമില്ല സ്വന്തം ബുദ്ധിക്ക് നിരക്കുന്നതെന്ന് തോന്നുന്നതൊക്കെ വിളിച്ചു പറയും അല്ലാത്തവ അംഗീകരിക്കുവാൻ പ്രയാസമാണെന്ന് പറയും ഈ ശുക്രിസ്തുവിന്റെ കന്നികയിൽ നിന്നുള്ള ജനനം സ്വന്തം ബുദ്ധിയിൽ മനസ്സിലാക്കുവാൻ പ്രയാസമാണല്ലോ അപ്പോൾ പിന്നെ അതിനെ നിരസിക്കും കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ ബുദ്ധിയിൽ ഒതുക്കുവാൻ പ്രയാസമാണല്ലോ അതിനെ നിഷേധിക്കും ഉയർത്തെഴുന്നേൽപ്പ് മനസ്സിലാക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ അതും എതിർക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവ് അംഗീകരിക്കില്ല ഇതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം കെട്ടുകഥകളുടെ പുസ്തകമായി വിശേഷിപ്പിക്കുവാൻ പിന്നെ പ്രയാസമില്ലല്ലോ അങ്ങനെ ഈ കൂട്ടർ നശിപ്പിച്ച സഭകൾക്ക് കണക്കില്ല എല്ലാ പൂർണ്ണസമയം പ്രവർത്തകരും അങ്ങനെയാണെന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല ഞാനും കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ഞാനും പല വർഷങ്ങൾ ഇതുപോലൊക്കെ പഠിച്ചതാണ് ദൈവവചനത്തിൽ അടിയുറച്ചു പോകുന്ന അനേകരില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് താങ്കളുടെ സഭ ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കപ്പെട്ട ഒന്നാണോ എന്നത്ര ഞാൻ ചോദിച്ചത് ഞായറാഴ്ച രാവിലത്തെ ആരാധന കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയങ്ങളിൽ ക്രമീകരിക്കുന്ന പ്രാർത്ഥനാ കൂട്ടങ്ങളിലോ ബൈബിൾ ക്ലാസുകളിലോ എത്ര പേർ വരുമെന്ന് ചിന്തിക്കൂ വളരെ ചുരുക്കം അധികവും ഈ ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക് വരുന്നത് ഭക്തി കൊണ്ടൊന്നുമല്ല ഒരു ചടങ്ങായിട്ടാണ് അന്ന് വന്നില്ല എങ്കിൽ അച്ഛൻ എന്ത് പറയും പാസ്റ്റർ വീട്ടിൽ വന്ന് വഴക്ക് പറയുമല്ലോ അഥവാ വരുന്ന ആഴ്ച ദൈവം ശിക്ഷിച്ചാലോ എന്നൊക്കെ ചിന്തിച്ചാണ് അനേകരും പോകുന്നത് അതും വെളുപ്പിനെ ഏഴിനും ഒൻപതിനും ഇടയ്ക്ക് ആരാധന കഴിഞ്ഞു കിട്ടാമെങ്കിൽ ഒരു ദിവസം കളയാതിരിക്കാമല്ലോ എന്നാണ് പലരും കരുതുന്നത് അല്ല ജനങ്ങളെ കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അവർ ആരാധനയ്ക്ക് വന്നാൽ വല്ലതും ആത്മീയമായി ലഭിക്കുകയും വേണമല്ലോ ഇല്ലേ ഒന്നും വചനത്തിൽ നിന്നും ലഭിക്കാതെ വരുമ്പോൾ പിണക്കം വഴക്ക് ബഹളം കോടതി കയറ്റം എന്ന് വേണ്ട എല്ലാമുണ്ട് നിരീശ്വര വാദത്തെക്കാളും മയക്കുമരുന്നുകളെക്കാളും ലൌകികത്വത്തെക്കാളും സഭയിൽ ക്രിസ്തുവിന്റെ നാമത്തിന് കൂടുതൽ ദോഷം വരുത്തുന്നതാണ് ഈ പറഞ്ഞ അകത്തെ ഭിന്നത പിണക്കം പിണക്കംരന്തിസഭയിൽ അതുണ്ടായിരുന്നു പതിമൂന്നാം വാക്യത്തിൽ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ പൌലോസ് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ അല്ല പൌലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വ്യക്തമാണല്ലോ തീർച്ചയായും ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിട്ടില്ല ക്രിസ്തുവിലെ ഏകതയെ പിളർക്കുന്ന ഏതൊരു സംഗതിക്കും എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടായിരിക്കും അത് എത്ര നല്ല കാര്യമാണെന്ന് പറഞ്ഞാലും അതിൽ തെറ്റുണ്ട് ക്രിസ്തീ ഐക്യത്തിന്റെ അടിസ്ഥാന കാരണം ക്രിസ്തുവിന്റെ ക്രൂശീകരണമാകും മറ്റേതെങ്കിലും അടിസ്ഥാനത്തിന്മേൽ ഐക്യതയ്ക്കുള്ള ശ്രമം നടത്തുന്നത് പാഴ്വേലയാണ് പൌലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ എന്നിവിടെ ചോദിക്കുന്നു ഇവിടെ പൗലോസ് ജലസ്നാനത്തെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോഴും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലായിരുന്നു മറിച്ച് ഇവിടെ പൌലോസ് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചാണ് അവന്റെ ചോദ്യം പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ അതിന് മറുപടിയായി അവർ പറയേണ്ടത് ഒരിക്കലുമില്ല നിന്റെ നാമത്തിലല്ല ഞങ്ങൾ സ്നാനപ്പെട്ടത് ഞങ്ങളെ ക്രിസ്തുവിന്റെ ശരീരത്തോട് ചേർത്ത സ്നാനം പരിശുദ്ധാത്മ സ്നാനമായിരുന്നു ഒരു മനുഷ്യനും അത് ചെയ്യുവാൻ സാധ്യമല്ല അവരുടെ ചിന്ത മനുഷ്യരിൽ നിന്നും മാറ്റി ക്രിസ്തുവിങ്കിലേക്കാക്കുവാൻ പൗര ശ്രമിക്കുകയാണ് അവർ ക്രിസ്തുവിന്റെ ആളത്വത്താൽ നിറയേണ്ടിയിരിക്കുന്നു തുറന്നു പറയട്ടെ ഏതൊരു വ്യക്തിയുമായും കൂട്ടായ്മയും ആചരിക്കാൻ ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല ഒരൊറ്റ വ്യവസ്ഥ മാത്രം ക്രിസ്തുവിന്റെ ആളത്വത്തിനു ചുറ്റും മാത്രമേ ഞാൻ കൂടി വരൂ അതല്ലാതെ അങ്ങനെയുള്ള വ്യക്തി ഏതൊരു വിഭാഗക്കാരനാകുന്നു എന്ന് ഞാൻ ചിന്തിക്കാറില്ല ഏത് നാട്ടുകാരനാകുന്നു എന്ന് പോലും ചിന്തിക്കേണ്ടതില്ല ഇനിയും പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ നാം വായിക്കുന്നു എന്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചു എന്ന് ആരും പറയാതെ വണ്ണം ക്രിസ്ഫോസിനെയും ഗായോസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇവിടെ പൌലോസ് ജലസ്നാനത്തെക്കുറിച്ചാണ് പറയുന്നത് തന്റെ പേരിൽ തന്നെ സ്നാനം കഴിപ്പിക്കുന്നു എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന അപകടത്തെ ഓർത്തിട്ട് പൌലോസ് പറയുകയാണ് സ്നാനപ്പെടുത്തുന്നതിലും ം ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് ഇതിന്റെ എല്ലാം അർത്ഥം പൗലോസ് ഒരു കാര്യത്തിൽ മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ എന്നത്രേ അതെ ക്രിസ്തുവിന്റെ കേന്ദ്രാഭിമുഖ്യത മാത്രമായിരുന്നു പൌലോസിന്റെ ചിന്ത യേശു കർത്താവുമായുള്ള ബന്ധം അവനിൽ പൂർണമായി സമർപ്പിച്ചുള്ള ഒരു ജീവിതം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ സ്നാനം തങ്ങളെ രക്ഷിക്കുവാൻ പര്യാപ്തമായുള്ളതാകുന്നു എന്ന് ചിന്തിക്കുന്ന അനേകർ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട് ഇത് വളരെയേറെ ചിന്താ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയേണ്ടതില്ല സ്നാനം എന്ന ആചാരത്തിന് ഏതോ നിഗൂഢമായ ശക്തിയുണ്ടെന്നും മറ്റൊരു വിധത്തിലും ലഭ്യമല്ലാത്ത ഒരനുഭവം ആ ചടങ്ങിലൂടെ ലഭിക്കുന്നു എന്നും ചിന്തിക്കുന്നത് വചനത്തിന് ചേരുന്നതല്ല ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിനുള്ള സ്ഥാനത്തെ മാറ്റിക്കളയുവാനുള്ള ഒരു തന്ത്രമാണ് ക്രിസ്തുവിനോടുള്ള നമ്മുടെ ഭക്തിയും വിശ്വാസവും വർദ്ധിപ്പിക്കുവാൻ മാത്രമേ ഏതൊരു ആചാരവും ഉതകുകയുള്ളൂ വാക്യം സ്റ്റെഫനാസിന്റെ ഭവനക്കാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചു അതല്ലാതെ മറ്റു വല്ലവരെയും സ്നാനം കഴിപ്പിച്ചുവോ എന്ന് ഞാൻ ഓർക്കുന്നില്ല സ്നാനത്തിന് പൗലോസ് എത്ര കുറഞ്ഞൊരു പ്രാധാന്യം ആകുന്നു കൊടുത്തിരുന്നതെന്ന് ഇവിടെ മനസ്സിലാക്കാം താൻ മറ്റു വല്ലവരെയും സ്നാനം കഴിപ്പിച്ചുവോ പോലും ഓർക്കുന്നില്ല വിശ്വാസത്തെ വിശ്വാസത്തെക്കാളേറെ സ്നാനത്തിന് പ്രാധാന്യം നൽകുന്ന ഈ കാലയളവിൽ ഈ സത്യത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ജനങ്ങൾ കർത്താവിംഗിലേക്ക് വരട്ടെ അവർ ക്രിസ്തുവിനെ തങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രം ആക്കി കഴിയുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി എന്തും ചെയ്യുവാൻ അവർക്ക് മടി കാണില്ല കൂടുതൽ ആളുകളെ സ്നാനപ്പെടുത്തിയതിന് അവാർഡ് വരെ പ്രഖ്യാപിക്കുന്ന ഈ കാലങ്ങളിൽ ക്രിസ്തുവിനും ദൈവവചനത്തിനും പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ആചാരത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ ഇത് വേണ്ട എന്ന് പൗലോസ് പറഞ്ഞിട്ടില്ല വാക്യം സ്നാനം കഴിപ്പിക്കാനല്ല സുവിശേഷം അറിയിപ്പാൻ അത്രേ ക്രിസ്തു എന്നെ അയച്ചത് ക്രിസ്തുവിന്റെ ക്രൂശ് ക്രൂശിവർദ്ധമാകാതിരിക്കേണ്ടതിന് വാക്ച്ര്യത്തോടെ അല്ലതാനും വളരെയേറെ ആളുകൾ ഇക്കാലങ്ങളിൽ തല്ലിപ്പിരിയുന്നത് രണ്ടാം തരമായ അല്ലെങ്കിൽ അപ്രധാനങ്ങളായ വിഷയങ്ങളിൽ യോജിപ്പില്ലായ്മ കൊണ്ടാകുന്നു എന്നത് ഈ കാലയളവിലെങ്കിലും നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നു ഇത് സഭയിൽ ഭിന്നതയും പിണക്കവും ഉണ്ടാക്കുന്നു ഇതുപോലെയുള്ള വിഷയത്തിന്മേൽ കടിപിടി കൂട്ടുന്നവർ വളരെയേറെ സ്വാർത്ഥ താൽപര്യങ്ങൾ ഉള്ളിൽ ഒതുക്കിയാകുന്നു ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതെന്ന് കാണുവാൻ സാധിക്കും ഈ പറഞ്ഞ പ്രകാരത്തുള്ള വിഭാഗീയ ചിന്തയാൽ കുരന്തു സഭ ഛിന്ന ഭിന്നമായി ഈ വിധത്തിലുള്ള വിഷയങ്ങളാകുന്നു തങ്ങൾക്ക് പ്രധാനമെങ്കിൽ എന്തുകൊണ്ട് അതേ വിഷയത്തിൽ നിൽക്കുന്നവർ ഭിന്നിക്കുന്നു ഉദാഹരണത്തിന് സ്നാനം എങ്ങനെ വേണമെന്ന ആശയത്തിൽ ഐക്യതയില്ലാതിരുന്നതിനാൽ വേർപിരിഞ്ഞവർ അവർ പറഞ്ഞ പ്രകാരം തന്നെ സ്നാനം ചെയ്യുന്ന ആളുകളുമായി എന്തുകൊണ്ട് യോജിച്ചു പോകുന്നില്ല അപ്പോൾ ഈ ഭിന്നിപ്പ് സ്വാർത്ഥപരമാണല്ലേ ക്രിസ്തുവിനും ദൈവവചനത്തിനും വേണ്ടി വേർവിട്ട് നിൽക്കുകയെന്നാൽ മനസ്സിലാക്കാം എന്നാൽ എന്റെ മനസ്സിൽ തോന്നുന്നത് പോലെ മനുഷ്യരെല്ലാം നിന്നില്ലെങ്കിൽ ഞാനിതാ മാറുന്നു എന്ന് പറയുന്നതോ അപ്പല്ലോസും പൗലോസും കേഭാവും കൊരന്തിലേക്ക് ഒരു ദൂതുമായി വന്നു ആ ദൂതിന് മനുഷ്യരെ ഒരുമിച്ച് നിർത്തുവാനുള്ള ശക്തിയും സ്വഭാവവും ഉണ്ടായിരുന്നു അവർ പ്രസംഗിച്ച സുവിശേഷം ഒരുമിച്ചാകുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലാതെ ഭിന്നിക്കുന്നതിനെക്കുറിച്ചല്ലായിരുന്നു വാസ്തവത്തിൽ ആ സുവിശേഷം അംഗീകരിക്കുന്നവർ ഭിന്നിക്കുമായിരുന്നില്ല ഏതായാലും ഈ ജനങ്ങൾ വിശ്വാസത്തിൽ ശിശുക്കൾ ആയിരുന്നതിനാൽ അവർ വ്യക്തികൾക്ക് പ്രാധാന്യം നൽകി ഭിന്നിക്കുവാൻ തുടങ്ങി ഇപ്പോൾ പൗലോസ് അവരുടെ ശ്രദ്ധ വിഭാഗീയ ചിന്തകളിൽ നിന്നും പാർട്ടി സ്പിരിറ്റിൽ നിന്നും ക്രിസ്തുവിന്റെ കേന്ദ്രാഭിമുഖ്യതയിലേക്ക് തിരിക്കുന്നു കുരന്തലും അതുപോലെ മറ്റനേക പട്ടണങ്ങളിലും അക്കാലത്ത് പ്രധാന വിഷയം തത്വശാസ്ത്രമായിരുന്നു ഫിലോസഫി ഈ അധ്യായത്തിൽ തന്നെ മുൻപോട്ടു പോകുമ്പോൾ നാം ഈ വിഷയം കാണുന്നതാണ് പതിനെട്ടാം വാക്യം ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു ക്രൂശ് മനുഷ്യരെ വിഭാഗിക്കുന്നു വിഭജിക്കുന്നു അത് രക്ഷിക്കപ്പെട്ടവരെ രക്ഷിക്കപ്പെടാത്തവരിൽ നിന്നും വേർതിരിക്കുന്നു എന്നാൽ രക്ഷിക്കപ്പെട്ടവരെ തമ്മിൽ അത് വേർപെടുത്തില്ല അത് അവരെ ഒരുമിച്ച് ചേർക്കണം അന്ത്യനായവതി എന്ന തലക്കെട്ടോടു കൂടി ഒരു ഡച്ചുകാരനൊരു ചിത്രം വരച്ചു അതിനകത്ത് ദൈവസിംഹാസനത്തെ കാണിച്ചിട്ടുണ്ട് ആ സിംഹാസനത്തിൽ നിന്നും മാറി നഷ്ടപ്പെട്ടവരെല്ലാം വീഴുന്നു അവർ അങ്ങനെ വീഴുമ്പോൾ അവർ അന്യോന്യം ചേർത്ത് പിടിച്ചിരിക്കുന്നു ഇന്ന് മനുഷ്യർ പണിപ്പെടുന്നതായ ഒരു സമത്വസുന്ദരമായ ലോകത്തിന്റെ യഥാർത്ഥ ചിത്രമാകുന്നു ഇത് നഷ്ടപ്പെട്ടവരെല്ലാം കൂടി ഒരു വലിയ ഐക്യത്തിൽ വന്നുകൂടുവാൻ ആഗ്രഹിച്ചു പരിശ്രമിക്കുന്നു അവസാന നാളുകളിൽ അവർ ഒരു വലിയ ഐക്യം സാധിച്ചെടുക്കുവാനും പോവുകയാണ് എന്നാൽ ഈ പറഞ്ഞ ചിന്താഗതിയിൽ നിന്നും വളരെ വിദൂരത്തിലുള്ളതാണ് ക്രിസ്തുവിന്റെ സുവിശേഷം നമുക്ക് നൽകുന്നത് മനുഷ്യരെ വിഭജിക്കുന്നവൻ എന്ന് ക്രിസ്തു തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നു വിഭജിക്കുന്ന ആ രേഖ അവന്റെ ക്രൂശാണ് ക്രൂശിനെക്കുറിച്ച് പ്രസംഗിക്കുന്നത് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാകുന്നു എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാകുന്നു ലോകത്തിന്റെ വാക്കുകളുടെ ജ്ഞാനത്തിലല്ല തന്റെ രീതി എന്ന് പോലീസ് വ്യക്തമാക്കുന്നു തത്വശാസ്ത്രം പഠിപ്പിച്ചതുകൊണ്ടോ എന്തെങ്കിലും വ്യത്യാസങ്ങളിലോ ചിന്താഗതികളിലോ ഒന്നുമല്ല അവൻ ക്രിസ്തുവിന്റെ ക്രൂശ് ജനങ്ങൾക്ക് കാണിക്കുവാൻ വേണ്ടത് ചെയ്തു നോക്കണേ വെറുതെ ക്രൂശ് പ്രസംഗിക്കുകയായിരുന്നു രക്ഷിക്കപ്പെട്ടവരിൽ അതൊരു ഐക്യത കൊണ്ടുവന്നു നശിക്കുന്നവർക്ക് ക്രിസ്തുവിന്റെ ക്രൂശ് ഭോഷത്വമാണ് നശിക്കപ്പെട്ട വ്യക്തിക്ക് അത് ദൈവത്തിന്റെ ശക്തിയാകും ക്രിസ്തുവിന്റെ ക്രൂശ് ലോകത്തെ വിഭാഗിക്കുന്നു എന്നാൽ അത് സഭയെ ഭിന്നിപ്പിക്കില്ല ഒരിക്കലും ഭിന്നിപ്പിക്കുകയില്ല പത്തൊൻപത് മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഞാൻ വായിക്കട്ടെ ശ്രദ്ധിച്ചാട്ടെ ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ജ്ഞാനിയെവിടെ ശാസ്ത്രീയ എവിടെ ഈ ലോകത്തിലെ താർക്കികൻ എവിടെ ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയാകൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി ഇവിടെ പ്രസംഗം ഭോഷത്വമാകുന്നു എന്നല്ല പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ എന്നത്രേ പ്രസംഗം എന്ന ക്രിയയേക്കാൾ പ്രസംഗ വിഷയമാണ് പ്രധാനം പ്രസംഗിക്കുന്നത് ക്രിസ്തുമാർഗത്തിന്റെ പ്രത്യേകതയാണ് ക്രൂശിന്റെ സന്ദേശം ഭോഷത്വമായി ലോകം ഗണിക്കുന്നെങ്കിലും ആ സന്ദേശത്തിലാണ് ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെടുത്തിയിരിക്കുന്നത് വാക്യങ്ങൾ യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ അന്വേഷിക്കുകയും ചെയ്യുന്നു ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു യഹുദന്മാർ കിടർച്ചയും ജാതികൾക്ക് പോഷത്വവുമെങ്കിലും യഹുദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായി ക്രിസ്തുവിനെ തന്നെ മനുഷ്യവർഗത്തെ മുഴുവൻ പൌലോ നരവംശപരമായ രണ്ട് കൂട്ടങ്ങളായി തിരിക്കുന്നു യഹുദന്മാരും യവനന്മാരും അഥവാ ജാതികൾ എന്നാർത്ഥം യഹൂദൻ മതത്തെ പ്രതിനിധീകരിച്ചു അവന് ദൈവം നൽകിയ ഒരു മതമുണ്ട് തങ്ങളുടെ കൈവശമാണ് സത്യം എന്ന് യഹൂദന്മാർക്ക് തോന്നി അത് പ്രഖ്യാപിച്ചു അങ്ങനെ അവർക്കുണ്ടായിരുന്നതാനും അതെ പഴയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് അവർക്കൊരു ആചാരം മാത്രമായി തീർന്നു അവർ ദൈവവചനത്തിൽ നിന്നും മാറി പാരമ്പര്യങ്ങളെ പിന്തുടർന്നു അതും തിരുവഴുത്തിനെ അവർക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിച്ചത് ശക്തി പോയി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ ഒരു അടയാളം അന്വേഷിക്കുന്നു തങ്ങളുടെ തിരുവെഴുത്തുകളിലേക്ക് തിരിയുന്നതിനു പകരം അവർ ഒരു അടയാളത്തിനായി ചോദിക്കുന്നത് മത്താട സുശേഷം പന്ത്രണ്ടാം തീയതി നാം വായിക്കുന്നു ഈശ്വർത്താവ് അവർക്ക് പുനരുദ്ധാനത്തിന്റെ അടയാളം അവിടെ നൽകുന്നു യവനന്മാർ ജാതികളായിരുന്നു യഹൂദേധരൻ അവർ തത്വശാസ്ത്രത്തെ പ്രതിനിധീകരിച്ചിരുന്നു അവർ ജ്ഞാനത്തെ ഇഷ്ടപ്പെട്ടിരുന്നവരായിരുന്നു തങ്ങൾ സത്യം അന്വേഷിക്കുകയാണെന്നത്രേ അവർ പറഞ്ഞത് അവർ പ്രപഞ്ചത്തിൽ സത്യം അന്വേഷിച്ച് സൂക്ഷ്മ പരിശോധന നടത്തിയും പോന്നവർ അത്രേ അവരത്രേ യുക്തിവാദികൾ യഹൂദന്മാർ ആചാരങ്ങളിൽ ചെന്നെത്തിയപ്പോൾ ജാതികൾ യുക്തിവാദികളായി ഒരുതരം യുക്തിയോട് ചേർന്ന് മുൻപോട്ടുപോയി ക്രിസ്തുവിന് ഏകദേശം നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് യവന രാഷ്ട്രം ചരിത്ര ചക്രവാളത്തിൽ പടുത്തുയർത്തിയ അത്യുജ്ജലമായ ചിന്താഗതിയും കലാപരമായ നൈപുണ്യവും ഇന്നും മനുഷ്യവർഗത്തെ കണ്ണഞ്ചിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമായ അളവിലുള്ളതാകുന്നു അതേതാണ്ട് മൂന്ന് നൂറ്റാണ്ടുകൾ തുടർന്നുപോയി എന്നാൽ ക്രിസ്തുവിന്റെ സമയം ആയപ്പോഴേക്കും ഗ്രീസിന്റെ മഹത്വമെല്ലാം പോയി അത് അങ്ങനെ മങ്ങിപ്പോയി അന്നത്തെ തത്വചിന്തകന്മാരിൽ അറിയപ്പെട്ടിരുന്നവരിൽ ചിലരാണ് പെർക്കുലസ് താലസ് സോക്രട്ടീസ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ എന്നിവർ അനേകം വ്യത്യസ്തങ്ങളായ പഠിപ്പേരുകൾ അന്നുണ്ടായിരുന്നു ഇവരൊക്കെ ഏതാനും തത്വശാസ്ത്ര സംഘത്തെ അവശേഷിപ്പിച്ചതല്ലാതെ ഒന്നും ചെയ്തില്ല എന്ന് വേണം പറയേണ്ടത് അവരെല്ലാം അങ്ങനെ മറഞ്ഞു പിന്നെ ലോകചരിത്രത്തിൽ അന്നത്തെ പോലുള്ള തത്വശാസ്ത്രജ്ഞന്മാരുടെ നിര നാം കാണുന്നില്ല തങ്ങൾ തത്വശാസ്ത്രജ്ഞന്മാരാണെന്ന് അഭിമാനിക്കുന്നവരുണ്ട് എന്നാൽ അതിൽ കഥയൊന്നുമില്ല എന്ന് എല്ലാവർക്കും അറിയാം സത്യം എന്നാൽ എന്ത് ചോദിച്ചത് വീലാത്തോസ് ഇതേ ചോദ്യം പല തത്വശാസ്ത്രജ്ഞന്മാരും ചോദിച്ചു ഫിലോസഫി ഇന്നും ആ ചോദ്യം ചോദിക്കുന്നു ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഇന്നും തത്വശാസ്ത്രത്തിൽ ഉത്തരമില്ല ഇവിടെ പറയുന്നു ജ്ഞാനി എവിടെ ശാസ്ത്രി എവിടെ ഈ ലോകത്തിലെ താർക്കികൻ എവിടെ ലോകത്തിന്റെ ജ്ഞാനം ദൈവം പോഷിത്തമാക്കിയില്ലയോ ഫിലോസഫി എന്നാൽ ഒരു കണ്ണില്ലാത്ത ഒരു മനുഷ്യൻ ഇരുട്ട് നിറഞ്ഞൊരു മുറിയിൽ അവിടെ ഇല്ലാത്ത ഒരു കറുത്ത പൂച്ചയെ തിരയുന്നതാകുന്നു എന്ന് ആരോ ഒരാൾ പറഞ്ഞു യവനാർ ജ്ഞാനം അന്വേഷിച്ചു ഇന്നും മനുഷ്യർ ഏതോ സിദ്ധാന്തത്തിനായും സൂത്രവാക്യത്തിനായും അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം ശാസ്ത്രത്തിലുണ്ട് എന്ന് മനുഷ്യൻ ഇന്നും ചിന്തിക്കുന്നു ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം മനുഷ്യന്റെ കയ്യിൽ ഇന്നുണ്ട് എന്ന് താങ്കൾ ചിന്തിക്കുന്നുവോ മനുഷ്യൻ ഇന്ന് ചിന്തിക്കുന്നത് അവൻ അവനേതാനും ഉത്തരമുണ്ടെന്നത്രേ ഞാൻ ഇന്നെവിടെ അതൊരു നല്ല ചോദ്യമാണ് ദൈവം ഈ ലോകത്തിന്റെ ജ്ഞാനം ഭൂഷത്തമാക്കിയിരിക്കുന്നു ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക്കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിൻ പ്രസാദം തോന്നി ഇത് അതിമഹത്തായ ഒരു പ്രസ്താവനയാണ് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു യഹുതന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവും യഹുതന്മാർ ക്രൂശ് ഒരു ഇടർച്ചയായി കണ്ടിരുന്നു അവർക്ക് ഒരു അടയാളം വേണമായിരുന്നു ആരെങ്കിലും വഴിയൊന്നു കാണിക്കുവാൻ അവർ ആഗ്രഹിച്ചു അവർക്കൊരു ചൂണ്ടുവലക വഴികാട്ടി ആവശ്യമായിരുന്നു റോമിന്റെ ശക്തിയെ ദൂരെ എറിയുന്ന ഒരു വീണ്ടെടുപ്പുകാരനെ അവർ അംഗീകരിച്ചേനീ എന്നാൽ ക്രൂശിൽ വധിക്കപ്പെട്ട ഒരു ക്രിസ്തു അവർക്ക് അപമാനമാകുന്നു അത് തോൽവിയുടെ അടയാളമാണ് വിജയമല്ല അവർക്ക് അംഗീകരിക്കുവാൻ ആഗ്രഹമേയില്ല പരാജയപ്പെട്ട ഒരു നേതാവിനെ അനുഗമിക്കുവാൻ ആർക്കാണ് താൽപര്യമുള്ളത് ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്കൽപ്പാറയും വെക്കുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ പത്രോസ് ഇപ്രകാരം എഴുതി വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട് വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്ങൽപ്പാറയുമായി തീർന്നു അവർ വചനം അനുസരിക്കിയാൽ ഇടറിപ്പോകുന്നു അതിനവരെ വെച്ചു മരിക്കുന്നു ഒന്ന് പത്രോസ് രണ്ടിന്റെ ഏഴും എട്ടും ക്രൂശിക്കപ്പെട്ടവനായ ഒരു ക്രിസ്തു യഹൂദന്മാർക്ക് യഹുദന്മാർക്ക് തടങ്കൽപ്പാറയാണ് യവനന്മാർക്ക് അതായത് ജാതികൾക്ക് ക്രൂശോഷമാണ് മണ്ടത്തരം ഇത് തികച്ചും അസംബന്ധമായത് നിന്ദമായത് ലോകത്തിന്റെ നിലവാരത്തിന് ഘടകവിരുദ്ധമായത് യുക്തിഹീനവും ആയ ഒന്ന് ക്രിസ്തു ക്രിസ്തുമാർഗത്തിന്റെ ഒരു കോലം റോമിൽ പ്രദർശിപ്പിച്ചിരുന്നത് കഴുതയുടെ തലയുള്ള ഒരു രൂപം ക്രൂശിൽ കിടക്കുന്നതായിട്ടാണ് നമ്മുടെ ഈ കാലത്തും നമ്മുടെ രക്ഷകനെ അവഹേളിക്കുന്നത് കാണാവുന്നതത്രേ ഇനിയും പൊലോസ് തത്വശാസ്ത്രത്തെ അല്പമാക്കി സംസാരിക്കുന്നു അവൻ കൊരന്ത് പട്ടണത്തിൽ ആയിരുന്നപ്പോൾ അവൻ ക്രിസ്തുവിനെ പ്രസംഗിക്കുകയായിരുന്നു അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യുകയാൽ അവൻ വസ്ത്രം കുടഞ്ഞു നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ ഞാൻ നിർമ്മലൻ ഇനി ഞാൻ ജാതികളുടെ അടുക്കൽ പോകുമെന്ന് അവരോട് പറഞ്ഞു ഈ ജീവിതത്തിലെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിൽ നിന്നും തത്വശാസ്ത്രത്തിന് നമ്മെ വിടുവിക്കുവാൻ സാധിക്കുമോ സുഹൃത്തെ അതിനൊരിക്കലും സാധിച്ചിട്ടില്ല ഭോഷത്വമായ പ്രസംഗത്താൽ അല്ല മനുഷ്യർ രക്ഷിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക പിന്നെയോ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ അതായത് ക്രൂശിന്റെ വചനത്താൽ മാർഗമല്ല ദൂതാണ് സ്വാഭാവിക മനുഷ്യൻ വിഢിതമായി കണക്കാക്കുന്നത് മനുഷ്യർ ഇന്നും ത്യജിക്കുന്നു ഇന്ന് ലോകത്തിന്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ വല്ല ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയോ അതുപോലെ എന്തെങ്കിലും പദ്ധതികളോ ആകുന്നു അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രശ്നങ്ങളെ വിദ്യാഭ്യാസത്താൽ പരിഹരിക്കുവാൻ ശ്രമിക്കുക എന്നാൽ ഞാൻ പറയട്ടെ മനുഷ്യർക്കിന്ന് ആവശ്യം സുവിശേഷമാണ് ലോകത്തിന്റെ ജ്ഞാനം ഒരിക്കലും അത് അംഗീകരിച്ചിട്ടില്ല എന്ന കാര്യം നാം മറന്നുപോകരുത് ഇരുപത്തിനാല് മുതൽ നാം വായിക്കുമ്പോൾ കാണുന്നത് ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹുതന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകും ക്രിസ്തുവിനെ അംഗീകരിച്ചിട്ടുള്ള പ്രഗത്ഭരായവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുവാൻ ചിലർ ഇഷ്ടപ്പെടുന്നു വലിയ പാട്ടുകാരൻ കർത്താവിംഗിലേക്ക് വന്നു അറിയപ്പെട്ട ഒരു നടൻ കർത്താവിനെ അംഗീകരിച്ചു ഒരു ബിസിനസ്സുകാരൻ രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഇവർക്കൊക്കെ വലിയ സ്ഥാനം കൊടുത്താണ് അനേകരും സംസാരിക്കുന്നത് എന്നാൽ ദൈവം സാധാരണക്കാർക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് മറക്കരുത് താങ്കളെയും എന്നെയും പോലുള്ള സാധാരണക്കാരെ ദൈവം തന്റെ മഹത്വമുള്ള വേലയ്ക്കായി വിളിക്കുന്നു ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു ഈ മനുഷ്യർ ഭോഷന്മാരാകുന്നു എന്ന അർത്ഥമല്ല ഇവിടെയുള്ളത് ലോകത്തിന് ഇവർ ഭോഷന്മാരായി തോന്നും എന്ന അർത്ഥമാണ് ഇവിടെയുള്ളത് അവർ വാസ്തവത്തിൽ ബലഹീനരല്ല എന്നാൽ ലോകത്തിന്റെ കണക്കുകൂട്ടലിൽ അവർ ബലഹീനരാണ് ഇതത്രേ ദൈവത്തിന്റെ മാർഗം അവൻ ീനമായതിനെപ്പോലും തെരഞ്ഞെടുത്തു ഇരുപത്തെട്ട് വാക്യങ്ങളിൽ വരുമ്പോൾ നമുക്ക് പുകഴുവാൻ ഒന്നും തന്നെയില്ല എന്ന് കാണുവാൻ സാധിക്കും മുപ്പതാം വാക്യത്തിൽ നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു അതെ പ്രിയരേ അവൻ നമുക്ക് ആവശ്യമുള്ളതെല്ലാമാകുന്നു അത് താങ്കൾക്ക് എത്തിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അവൻ നമുക്കായി ജ്ഞാനമായി തീർന്നു അവൻ നമ്മുടെ നീതിയാണ് അവൻ നമ്മുടെ ശുദ്ധീകരണമാണ് വീണ്ടെടുപ്പാണ് താങ്കൾക്ക് ആവശ്യമുള്ളതെന്തോ അത് അവനിൽ കണ്ടെത്താവുന്നതാണ് മുപ്പത്തിയൊന്നാം വാക്യം പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ നമ്മുടെ പ്രശംസ കർത്താവിൽ ആയിരിക്കേണ്ടതാണ് നാം ഇന്ന് കർത്താവായി യേശുക്രിസ്തുവിൽ പ്രശംസിക്കേണ്ടതാണ് താങ്കൾ എന്തിലാണ് പ്രശംസിക്കുന്നത് എന്ന് ഞാനും ചോദിക്കട്ടെ താങ്കൾ എന്തിനെക്കുറിച്ചാണ് പുകഴുന്നത് താങ്കളുടെ ഡിഗ്രികളെക്കുറിച്ചാണോ പുകഴുന്നത് താങ്കളുടെ ജ്ഞാനത്തെക്കുറിച്ചാണോ ധനത്തെക്കുറിച്ചാണോ ശക്തിയെക്കുറിച്ചാണോ അധികാരത്തെക്കുറിച്ചാണോ താങ്കളുടെ സ്ഥാനത്തെക്കുറിച്ചാണോ സ്വഭാവത്തെക്കുറിച്ചാണോ കുടുംബത്തെക്കുറിച്ചോ കുഞ്ഞുങ്ങളെക്കുറിച്ചോ അതേ സുഹൃത്തെ പ്രശംസിക്കുവാൻ കൊള്ളാകുന്നത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് അവനിൽ പ്രശംസിക്കുവാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ